ബാക്കിൽ കുറെ ആൾക്കാരുണ്ട്, നമ്മുടെ കയ്യിൽ ടിക്കറ്റ്സ് ഉണ്ട്. ഗൈസ് അവിടെ കാണാം ട്രെയിൻ വരുന്നത്. അപ്പോ എല്ലാരും ഇവിടെ കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ല വ്യൂ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, സൂപ്പർ വ്യൂ, ഒന്നും പറയല്ല. കാണാം ഇവിടുത്തെ ബസ്സുകളൊക്കെ സ്പെഷ്യൽ ട്രാക്ക് റൂട്ടിന് ഓടുന്നത്. അതുപോലെ മുകളിൽ ഗൈസ് നമ്മളവിടെ കേബിൾ കാർ ട്രൈ ചെയ്യാൻ നോക്കി, പക്ഷെ അവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ പ്രോബ്ലം കാരണം നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഒരു ട്രെയിൻ റൈഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ട്രെയിനിൽ നമ്മൾ മൗണ്ടൻ്റെ മുകളിൽ കയറും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ അതിൽ കയറും. അത് നിങ്ങളിപ്പോൾ എന്താ പറയണേ, അതെ ഓപ്പറാണോ ചെക്ക് ചെയ്യാൻ പോയി. എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളപ്പോൾ എന്താ, നമ്മുടെ ഫ്രണ്ടുണ്ട്, നെല്ലീസയൊക്കെ ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് ബാക്കിൽ. ഇവിടെ മൊത്തം ചുറ്റും നല്ല വ്യൂ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കിയുള്ള കാഴ്ചകളെ കാണാം, അല്ലെ ക്രിസ്റ്റീന? അതെ. സോ ഗൈസ് നമ്മുടെ ക്യൂ നിൽക്കുകയാണ്. നമ്മളിപ്പോ ട്രെയിൻ കയറും, ഒരു 10 മിനിറ്റ് നമ്മുടെ. ബാക്കിൽ കുറെ ആൾക്കാരുണ്ട്, നമ്മുടെ കയ്യിൽ ടിക്കറ്റ്സ് ഉണ്ട്. അജീഷ് എന്തോ വലിയൊരു ട്രെയിനിൽ കയറിട്ട് കാണാം. കാണാം, ഞങ്ങളിതാ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാ ട്രെയിൻ ഇങ്ങോട്ടേക്കാണ് വരിക, കുറെ പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല കാഴ്ചയാണ് ഇവിടെ, ചുറ്റും കാണാം. ഈ മൗണ്ടൻ റേഞ്ചസ് കാര്യങ്ങളൊക്കെ ഇതാ ട്രാക്ക് നിങ്ങൾക്ക് കാണാം. ഫ്രണ്ടിൽ കൂടെ നേരെ മുകളിൽ പോയിട്ട് നമ്മൾ മുകളിൽ കേബിൾ കാർ വെച്ചിട്ട് അങ്ങനെ ഒരു ഐസ് കേവ് ഉണ്ട്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പോകുള്ളൂ. അപ്പോൾ നമുക്ക് ആ മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്യാം. എന്തായാലും ഇവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ്, നോക്കാം എന്താവും എന്നുള്ളത്. ഗൈസ് അവിടെ കാണാം ട്രെയിൻ വരുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ചെറിയ ട്രെയിനാണ്, അപ്പോൾ എല്ലാവർക്കും കൂടി കയറാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ഇത്രയും പേര് ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആൻഡ് ദേ ട്രെയിൻ, അപ്പോൾ നമുക്ക് ഇതിൽ കയറാൻ പറ്റുമോ നോക്കി നോക്കാം ആദ്യം. സോ ഇവിടെ എല്ലാവരും കയറുന്നുണ്ട്, എല്ലാവരും സീറ്റിന് വേണ്ടി അടി ഉണ്ടാക്കണ കാണാം. അപ്പൊ നമുക്ക് ഇത് കയറാൻ പറ്റുമോ നോക്കി നോക്കാം. എല്ലാരും കയറുന്നുണ്ട്, സീറ്റ് ഒന്നും കിട്ടും തോന്നുന്നില്ല. എല്ലാരും കയറി, അപ്പൊ സീറ്റ് ഒന്നും ഇല്ല. കൊറേ പേര് അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിവിടെ നിക്കാൻ തീരുമാനിച്ചു. എന്തായാലും നമുക്ക് നോക്കി നോക്കാം, പോണു നോക്കി കാഴ്ച. നമ്മൾ ട്രെയിൻ എടുത്തിരിക്കുകയാണ്, നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാരും ഇരിക്കുന്നുണ്ട്, ഞാനിക്ക് സീറ്റ് കിട്ടിയില്ല. അപ്പൊ അവിടെ നിൽക്കുകയാണ്, കാണാം. നമ്മളിപ്പോ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തിന്നെ ഒരു കേവ് വരുന്നുണ്ട്, കേവിൻ്റെ ഉള്ളിക്ക് പോവാണ്. സോ ആകെ ഇരുട്ടായി. നമ്മുടെ ട്രെയിൻ ഒക്കെ വന്ന് ഇറങ്ങി, ഇറങ്ങിയപ്പോ കണ്ട കാഴ്ചയാണിത്, സൂപ്പർ കാഴ്ച. ചുറ്റും നമ്മുടെ മൗണ്ടൻസ് ഒക്കെ കാണാം, അത് മഞ്ഞും മൂടി നിൽക്കണതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറെ പേര് ആ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് താഴെയുള്ള വ്യൂ എന്താ നോക്കി നോക്കാം. അതാ ഇവിടെ ഒരു കേബിൾ കാറൊക്കെ വരുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് കേബിൾ കാറൊക്കെ പിടിച്ച് താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റും. ഇവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വ്യൂ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, സൂപ്പർ വ്യൂ, ഒന്നും പറയല്ല. ഇത് ആക്ച്വലി സ്വിറ്റ്സർലൻഡ് അല്ല, അത് ഫ്രാൻസിൽ ഷാമോണി എന്ന് പറയുന്ന സ്ഥലമാണ്. നല്ല ബ്യൂട്ടിയാണ്. അപ്പോൾ കുറേ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പുതിയ കേബിൾ കാറിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നമുക്ക് നോക്കി നോക്കാം കാഴ്ചകളൊക്കെ. ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ
ഈ കേബിൾ കാറിൽ കയറാൻ പോവാണ്. ഈ കേബിൾ കാറിൽ കയറിയിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി നമ്മൾ ആ കേവ് ഐസ് കേവ് കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതാ നമ്മളെല്ലാരും കയറുന്നുണ്ട്. അപ്പോ കയറിയിട്ട വ്യൂ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. സോ എല്ലാരും ഇവിടെ നിൽക്കുന്നുണ്ട്. അടിപൊളി. അപ്പോ നമുക്ക് നോക്കി നോക്കാം എന്തുണ്ടാവാത്തത്. പോയിക്കൊണ്ടിരിക്കാണ്. കാണാൻ പറ്റണോ അറിയില്ല. ഈ ഗ്ലാസ് ഒന്നും അത്ര ക്ലിയർ അല്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ചുറ്റും നല്ല കാഴ്ചകളാണ്. താഴെ കേബിൾ കാർ പോകുന്നുണ്ട്. സോ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ കേബിളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. സോ ഇവിടുന്ന് നല്ല ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക് പോകാൻ. കുറേ സ്റ്റെപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇറങ്ങി ഈ പോയിന്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പക്ഷെ നമുക്ക് ഇനി ഒരു മണിക്കൂറേ ഉള്ളൂ. അപ്പൊ അവിടെ പോയി തിരിച്ച് വന്ന് ഇനി ട്രെയിൻ പിടിച്ച് നമുക്ക് താഴോട്ട് പോകാൻ സമയമില്ല. നമ്മൾ ബസ് പോവും ഒരു ഏകദേശം ഒരു 2:30 മണിക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് നമ്മുടെ ട്രെയിന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് ചെറിയൊരു വിഷമമുണ്ട് കാണാൻ പറ്റാത്തതിന്. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബസ് പോയി കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി താഴെ എത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. സോ ഗൈസ് നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ആണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ വിൻഡോ സീറ്റ് കിട്ടി. അപ്പോൾ സമയം 2 മണിയായി. ഇപ്പോൾ 2:30 ആകുമ്പോൾ നമ്മൾ പോവും. നമ്മൾ ഇനി കെന്നിവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ അവിടെ വെച്ച് കാണാം. അപ്പോൾ അവിടെ ക്രിസ്റ്റീൻ ഇരിക്കുന്നുണ്ട്, സങ്കല്പിരിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ഇനി ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ. സോ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. സോ ഡെസ്റ്റിനേഷൻ ചെന്നൈയിൽ എത്തിയിരിക്കുകയാണ്. എല്ലാരും ഉണ്ട് ഇവിടെ. ലേക്ക് സിറ്റിയാണ് എന്ന് വെച്ചാൽ, ഒരു ലേക്കിന്റെ സറൗണ്ടിങ് കംപ്ലീറ്റ് സിറ്റിയാണ്. നമുക്ക് എല്ലാം ചുറ്റി ഇറങ്ങി കാണാനുള്ള സമയമുള്ളൂ. ഒരു 2 മണിക്കൂർ മാത്രം നമുക്ക് ബാക്കിയുള്ളൂ. ഇത് കൂടുതലും ഒരു സിറ്റിയാണ്. നമ്മള് മറ്റേത് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ എൻജോയ് ചെയ്യാണെങ്കിൽ ഇവിടെ നമ്മുടെ സിറ്റിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഇവര് ഈ ബ്രൗസറിൽ എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലണ്ടനും പാരീസും കഴിഞ്ഞിട്ട് ഷോപ്പിംഗിന് ഏറ്റവും ഫേമസ് ആയി വൺ ഓഫ് ദി സിറ്റി ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കി നോക്കാം എന്തൊക്കെ കാഴ്ചകൾ എന്നുള്ളത്. അപ്പൊ നമ്മള് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ മുമ്പിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മളത് അവിടെ കാണുന്ന അവിടെ ഒരു ലേക്ക് ഉണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ റിയാസ് മൂവി പോകുന്നുണ്ട്. എല്ലാരും ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് എന്തായാലും പോകുന്ന നോക്കി കാണാം കാഴ്ചകളൊക്കെ. കോട്ടേജ് കഫേ. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. പക്ഷെ എല്ലാത്തിനും സമയം കിട്ടുമോ അറിയില്ല. നമുക്ക് ഇവിടെ 2 മണിക്കൂർ സമയമുള്ളൂ. ഇപ്പൊ സമയം ഏകദേശം 4:30 ആയിട്ടുണ്ട്. അപ്പോ 7 മണിയാകുമ്പോൾ ബസ് എടുക്കുന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് വിത്തിൻ ആ ഒരു ചെറിയ സമയത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും മാക്സിമം നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെയാണ് പ്ലാൻ. പിന്നെ നമ്മൾ നാളെ രാവിലെ ഫ്രാങ്ക്ഫർട്ട് എത്തും. അപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്പുറത്ത് ഒരു ലേക്ക് ഉള്ളത്. ശരിക്കും നമ്മൾ സ്വിറ്റ്സർലൻഡിന് ഓരോ ഭാഗത്തും ഓരോ ബ്യൂട്ടിയാണ്. അപ്പൊ ഇവരുടെ അതൊരു സിറ്റിയാണ്. ആക്ച്വലി സിറ്റിക്കും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോയത് നേച്ചർ എൻജോയ് ചെയ്യാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയത് അവിടെ അതിൻ്റെ ബ്യൂട്ടി ഉണ്ട്. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് തന്നെ ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഓരോ ലാംഗ്വേജാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് എംഗൽബർഗിൽ ജർമ്മനി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രഞ്ച് ആണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുള്ളി ഡൈവേഴ്സായിട്ടുള്ളൊരു കൺട്രി നമുക്ക് പറയാം. ഓരോ ഇവിടെ ഓരോ ലാംഗ്വേജാണ്. ഇവിടെ 4 or 5 ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഈ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഈ ഭാഗത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ ആംസ്റ്റർഡാം പോയൊരു ഫീലാണ് നമുക്ക് തോന്നിയത്. ഇവിടെ ഒരുപാട് ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാണാം ഒരു ബോട്ട് വരുന്നത്. അപ്പോൾ സിറ്റി ഭയങ്കര ആക്റ്റീവാണ്. ശരിക്കും ക്രിസ്മസിൻ്റെ അന്നത്തെ ദിവസം വൈകുന്നേരമാണ്. അപ്പോൾ പല ഷോപ്സും ഓപ്പൺ അല്ല. പക്ഷെ എന്നാലും സിറ്റി ആക്റ്റീവാണ്. ഇവരൊക്കെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരാണ്. സംവിധാനം സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നടന്നു എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് കാഴ്ചകൾ കാണാം. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആണ് ഇവിടെ. കുറച്ച് മുന്നേ ഞാൻ വീട് എടുക്കുമ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു വീഡിയോ പകർത്തുണ്ടായി. അപ്പം അതിൽ
രണ്ടുപേര് അതിലേക്ക് ആഫ്രിക്കൻസ് ആണ്. അപ്പൊ അറബിയിൽ എന്തോ ഒരു പോസ്റ്റർ കൊടുത്തിട്ട് ഡൊണേഷൻ വാങ്ങാൻ വേണ്ടി നിങ്ങൾ നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ എടുത്തപ്പോ അവരൊരു അവരുടെ ഫേസ് അതിൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ മുമ്പിൽ വീഡിയോ കാണിച്ചു കൊടുത്തു, അവർ പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റിൽ അവരുടെ ഒരു ചെറിയൊരു ബാക്കിൽ തല വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. പകർത്തിയത് ലേക്കായിരുന്നു, പക്ഷെ അവരത് പെട്ടുപോയി. അതും അവർ മുഴുവൻ പെട്ടിട്ടില്ല. അപ്പൊ എന്നാലും നമ്മൾ തൽക്കാലം ഒരു ആർഗ്യുമെന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ച് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റിക്കവർ ചെയ്തെടുത്തു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സ്ട്രീറ്റിൽ കൂടെ ഒക്കെ ഇതാ ട്രെയിനൊക്കെ പോകുന്നുണ്ട്, ബാക്കിലെ ട്രാമും കാര്യങ്ങളൊക്കെ. അപ്പൊ അതാ നമ്മളിനി ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്താ കഴിക്കാൻ പറ്റാന്നുള്ളത്. ഈ ട്രാമൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ ആംസ്റ്റർഡാം അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ ട്രാമുകളോടാണ് കുറച്ചുകൂടെ മറ്റെന്താ പറയുക സിമിലർ ആയിട്ട് തോന്നുന്നത്. അതൊക്കെയാണ് കാഴ്ചകൾ. സ്ട്രീറ്റ് ഇവിടെ ഓൾമോസ്റ്റ് ഈ ഭാഗത്തൊക്കെ ഭയങ്കര എംപ്റ്റി ആണ്. അപ്പോൾ എല്ലാവരും വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ മക്ഡീന്ന് കുറച്ച് ബർഗറൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടത്. അവിടെ ഭയങ്കര തിരക്കാണ്, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. കാണാം ഇവിടുത്തെ ബസ്സുകളൊക്കെ സ്പെഷ്യൽ ട്രാക്ക് റൂട്ടിന് ഓടുന്നത്. അതുപോലെ മുകളിൽ ഓവർ ഹെഡ് ലൈൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ ബസ്സുകൾ ഓടിക്കാൻ സ്പെഷ്യൽ ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ട്രാം ഓടിക്കാൻ സ്പെഷ്യൽ ലൈൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം ആ ഇതിനനുസരിച്ചിട്ടാണ് മുകളിൽ ഓവർ ഹെഡ് ലൈൻസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി കാഴ്ചയാണ് എന്തായാലും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ക്രിസ്മസ് ട്രീ നല്ല അടിപൊളി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി യൂഷ്വലി ഇവിടെ സ്നോഫോൾ കിട്ടും ഡിസംബർ സമയത്ത്, പക്ഷേ ഇന്ന് സ്നോഫോളും കാര്യങ്ങളൊന്നും ഇല്ല. ടെമ്പറേച്ചറും ഭയങ്കര എക്സ്ട്രീം അല്ല, എക്സ്ട്രീം ലോ അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മാനേജബിൾ ആണ്. നമുക്ക് മീൻസ് നടന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ക്ലൈമറ്റ് ആണ്, വെതറാണ്. നേരത്തെ പറഞ്ഞ പോലത്തെ ബസ് വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ. സോ ഗായ്സ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 26-ാം തീയതി രാവിലെ ആയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫ്രാങ്ക്ഫർട്ടിലാണ് ഉള്ളത്. നമുക്കിവിടെ കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിന് എന്താ പറയുക ബുക്ക് ചെയ്തിട്ടുണ്ട് ഹാലിലോട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടായി, പല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ എൻജോയ് ഒക്കെ ചെയ്തു ട്രിപ്പൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാതെ. അപ്പോൾ ഞാനും ക്രിസ്റ്റീനയും സങ്കല്പം കൂടി ഇവിടെ നിന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ട്രെയിൻ കയറും. അപ്പോൾ ബൈ ബൈ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ മക്ഡീന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.